ഇന്നത്തെ ചിന്ന ചിന്ന ആസയിൽ നമ്മളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഈ കുഞ്ഞു കൊതിച്ച് നോക്കിയിരിക്കുന്ന കണ്ടില്ലേ, അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കാണത്. ഈ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ അനിയത്തിയുടെ മോള് ചിന്നുവിൻ്റെ വകയാണെന്ന് എനിക്ക് വേണ്ടിയിട്ട് അവളാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അവളുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ കേക്ക് വളരെ എളുപ്പത്തിൽ ഓവനൊന്നുമില്ലാതെ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. ഇത് വളരെ ഭംഗിയും വളരെ ടേസ്റ്റുമുള്ളൊരു കേക്കാണ്. വളരെ എളുപ്പമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ കേക്ക് നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മളിതിന് ഒരു അരക്കപ്പ് പാലെടുക്കുന്നു. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിൽ ഒരു ടീസ്പൂൺ വിനിഗർ ചേർത്ത് വെക്കുകയാണ്. ഇത് കുറച്ച് സമയം പാലിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ബാക്കി കേക്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് എടുത്ത് വയ്ക്കാം. ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ അല്ല, ശ്രദ്ധിക്കണം, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് ഒന്ന് യോജിപ്പിച്ച് വെക്കാം നല്ലോണം. ഇത് നമ്മളിനി കേക്കിൻ്റെ മിക്സിലേക്ക് ചേർക്കുമ്പോൾ നമുക്കൊന്ന് അരിച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിന് എന്തൊക്കെയാണ് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് എടുക്കാം. വലിയൊരു ബൗളിലേക്ക് 3 മുട്ട എടുക്കുക. 3 മുട്ട നമുക്ക് ആദ്യം തന്നെ ഒരു ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം. ഇത് ഞാൻ ബീറ്റർ ഉള്ളതുകൊണ്ട് ഉള്ളവരും അത് ഉപയോഗിക്കുക, അല്ലാത്തവർ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് പതപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മുട്ട നന്നായി പതപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഈ കേക്കിന് മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കുന്നത്. ഈ 1 കപ്പ് പഞ്ചസാര ബാച്ചസായിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് അടിച്ചെടുക്കുക. അതും ഈ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര 2-3 തവണയായിട്ട് ചേർത്തെടുക്കുക. ഇത് പൊടിക്കണം എന്ന് നിർബന്ധമില്ല, സാധാരണ പഞ്ചസാര നേരിട്ട് ചേർത്താലും മതിയാവും. പഞ്ചസാരയും മുട്ടയും പതച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർക്കുക. ഈ വനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. അത് സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അത് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഒരു കൊതിച്ച് ഇവിടെ ഇരുന്ന് ഈ ഓയിലൊക്കെ ഒഴിക്കുന്നത് എണ്ണുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് നമ്മൾ ഈ പാലിൻ്റെ വിനിഗർ ചേർത്ത് വെച്ചല്ലോ, കണ്ടോ അതിങ്ങനെ പാലൊരു പിരിഞ്ഞ മട്ടിലുണ്ട്. ഈ പാല് നമുക്കിനി ഈ കേക്കിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാം. പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. പാല് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ കൂട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ച് ഈ ഓയിൽ മുട്ട പാല് കൂട്ടിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് അത് പിന്നെ നമ്മൾ ബീറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് കൊണ്ടോ ഒന്നും അടിക്കരുത്. പിന്നെ നമ്മളൊരു ചെറിയൊരു സ്പാറ്റുല കൊണ്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് സോഫ്റ്റാക്കി മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ പറഞ്ഞ അളവിൽ നമ്മൾ എല്ലാ സാധനങ്ങളും കൃത്യ അളവിൽ തന്നെ എടുത്ത് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ കേക്കിൻ്റെ കൂട്ട് കിട്ടുന്നത്. നമുക്കിനി ഇത് ഒരു മയം പുരട്ടി ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മൈദ ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലോണം ഗ്രീസ് ചെയ്തെടുക്കുക. കേക്ക് ഈ ടിന്നിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ കൂട്ട് ഈ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്കിൻ്റെ കൂട്ട് ഈ ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ആ ഒരു ടിന്നെടുത്ത് വെച്ച് 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതൊരു നോൺ സ്റ്റിക്ക് ഒരു പാനാണ് ഉപയോഗിക്കുന്നത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിതുപോലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഈ കേക്കിൻ്റെ ടിൻ അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഈ കേക്ക് നമ്മളൊരു 40 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. അതിനുശേഷം തുറന്നിട്ട്
ഒരു സ്കൂവറോ ഒരു ഫോർക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിനകത്തൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ടെന്ന് പറയാം. ഈ കേക്ക് നമ്മളൊരു ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കണം. ഈ കേക്ക് ചൂടാറുന്ന സമയത്ത് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഉരുക്കിയെടുക്കുന്നത്. ഇത് ഒരു 200 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. അത് നന്നായി ഇളക്കി കൊടുത്ത് വളരെ ചെറിയ കുറച്ച് അധികം സമയം എടുക്കും അത് ഉരുകിയെടുക്കാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായി ഉരുക്കിയെടുക്കുക. ചോക്ലേറ്റ് നന്നായി ഉരുകിയതിന് ശേഷം നമ്മൾ 250 ml ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഈ ഫ്രഷ് ക്രീം വാങ്ങുന്ന ഫ്രഷ് ക്രീം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പാല് കാച്ചിട്ട് എടുക്കുന്ന പാട ഉപയോഗിച്ചാലും മതി. അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് കേക്കിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു കുഴമ്പ് പരുവത്തിലായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ബട്ടർ ചേർക്കാം അതിന് ഈ കേക്കിനൊരു കുറച്ച് ആ ഒരു ഗ്ലേസിങ്ങും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ തണുത്ത നന്നായി തണുത്ത ഈ കേക്കിന് പുറത്തേക്ക് ഈ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ പ്ലെയിൻ ആയിട്ട് ചെയ്യുന്നൊരു ഡെക്കറേഷനാണ്, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ച് തണുപ്പിച്ചാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ഈ കേക്കിന് പുറത്തൊഴിച്ച സോസൊക്കെ അതിൽ നന്നായി സെറ്റായി വരുന്നത്. നമ്മളിവിടെ കുറച്ച് സ്പ്രിങ്കിൾസ് ഉപയോഗിച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്കിത് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് ചിപ്സോ ചെറിയോ എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങളുടെ യുക്തിക്കും ഭാവനയ്ക്കും അനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ ചോക്ലേറ്റ് കേക്ക് തയ്യാറായി. മുമ്പ് ഉണ്ടാക്കിയ 1-2 കേക്കിൻ്റെ ഡെക്കറേഷൻ ഫോട്ടോസും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.